25 സങ്കീർത്തനം 8 വാക്യം. യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ വഴിയും ഇതാണ് ഇന്നത്തെ ധ്യാന ചിന്തയുടെ പ്രധാന സന്ദേശം. ദാവീദിൻ്റെ ഈ കീർത്തനത്തിനകത്ത് താൻ ദൈവമുഖം അന്വേഷിക്കുന്ന, ദൈവഹിതം അന്വേഷിക്കുന്ന, ദൈവത്തെ കാത്തിരിക്കുന്ന, ദൈവ നടത്തിപ്പിന് വേണ്ടി കൊതിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെ ഓർക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, എൻ്റെ യോഗ്യതയൊന്നുമല്ല നിൻ്റെ കൃപ മാത്രം ഓർത്ത് നീ എന്നെ ഓർക്കണേ, ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചിന്തിച്ചത്. നമ്മുടെ നീതി പ്രവൃത്തിയോ പ്രാർത്ഥനയോ സ്വഭാവശ്രേഷ്ഠതയോ കുടുംബമോ ഒന്നും പരിഗണിച്ചിട്ട് കർത്താവിന് നമ്മളെ ഓർക്കാൻ പറ്റത്തില്ല. അതിന് തക്ക വലിപ്പം നമുക്കില്ല. പക്ഷെ ദൈവം നമ്മെ ഓർക്കുന്നത് തൻ്റെ ഫേവറാണ്, തൻ്റെ കൃപയാണ്. ഇന്ന് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. യഹോവ നല്ലവനും നേരുള്ളവനുമാണ്. അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നു. ഗുഡ് ആൻഡ് അപ്രൈറ്റ് ഈസ് ദ ലോർഡ്, ദെയർഫോർ ഹി ഇൻസ്ട്രക്ട് സിന്നേഴ്സ് ഇൻ ദ വേ. ദൈവം നല്ലവനായതുകൊണ്ട്, നേരുള്ളവനായതുകൊണ്ട്, നീതിയുള്ളവനായതുകൊണ്ട്, തിന്മയൊന്നുമില്ലാത്തതുകൊണ്ട്, നേര് സത്യം നീതി ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ സ്വഭാവം ഇത് നമ്മൾ അറിയണം. നാം സേവിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം, നാം പ്രസംഗിക്കുന്ന കർത്താവ് അവൻ ആരാന്നറിയില്ലെങ്കിൽ നമുക്കെങ്ങനെ ഇത് പറയാൻ പറ്റും? അന്ധവും അന്ധവും വ്യർത്ഥവും മൂഢവുമായ ഭക്തിയും പ്രാർത്ഥനയും ആരാധനയും ഇപ്പോൾ ധാരാളമുണ്ട്. അത് കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. ഇപ്പം യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് സന്ദേശങ്ങൾ പലർക്കും കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നു. നല്ലവനും നേരുള്ളവനുമാണ്. നല്ലവൻ എന്ന് പറഞ്ഞാൽ ഗുഡ്, ഗോഡ് ഈസ് ഗുഡ് ഓൾ ദി ടൈം. ഓക്കെ, നേരുള്ളവനാണ് എന്ന് പറഞ്ഞാൽ എന്താ? നേരില്ലായ്മ അവനിൽ അശേഷ പോലില്ല. നല്ലവനാണ്, നേരുകേട് അവനിൽ ഇല്ലതാനും. ഇപ്പൊ ചില ആളുകൾ നല്ലവരാണ്, പക്ഷേ പല പല ദോഷങ്ങൾ അവരിലുണ്ട്. നമ്മൾ അങ്ങനെയുള്ളവരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അവൻ ശുദ്ധനാ പക്ഷെ ദുഷ്ടന്റെ ബാലം ചെയ്യും, നല്ലവനാ പക്ഷെ അവന്റെ വർത്തമാനം കൊള്ളുകയില്ല, ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? കർത്താവിനെ കുറിച്ച് ദാവീദ് പറയുകയാണ്, ഓ നല്ലവനും നേരുള്ളവനും. അടുത്ത പ്രയോഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ദെയർഫോർ, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. അതൊന്ന് ഇംഗ്ലീഷിൽ വായിക്കുന്ന പ്രയോജനമാണ്. ദെയർഫോർ ഹി ഇൻസ്ട്രക്ട്സ് സിന്നേഴ്സ് ഇൻ ദ വേ. ദെയർഫോർ ഹി ഇൻസ്ട്രക്ട്സ് സിന്നേഴ്സ് ഇൻ ദ വേ.
ഗുഡ് വേ എന്നല്ല, ഇൻ ദ വേ എന്നാണ്. നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത് പാപികളെ നേർവഴി കാണിക്കുന്നു എന്നാണ്, പക്ഷെ ഇംഗ്ലീഷ് വായിക്കുന്നത് വഴി കാണിക്കുന്നു എന്നാണ്. ഇൻ ദ വേ എന്ന് പറഞ്ഞാൽ വഴിയിലാക്കും. ട്രാക്ക് തെറ്റി ഓടുന്ന മനുഷ്യനെ റൈറ്റ് ട്രാക്കിലോട്ട് ദൈവം കയറ്റും. എന്തുകൊണ്ടാണ്? ദൈവം നല്ലവനായതുകൊണ്ട്. സ്തോത്രം, നന്ദി ദൈവമേ, നന്ദി. നീ നല്ലവനായതുകൊണ്ട് എനിക്ക് ഈ ട്രാക്കിൽ വരാൻ പറ്റി. ഏത് ട്രാക്കിൽ? വചനത്തിൻ്റെ ട്രാക്കിൽ. വചനത്തിൻ്റെ ട്രാക്കിൽ വന്നാലുള്ള ഗുണം എന്നാ? നിത്യതയിലേക്ക് വഴിതെറ്റാതെ പോകാൻ പറ്റും. കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അന്ത്യം മനോഹരമായിരിക്കും. ഈ ഈസ്തവേ ഗോഡ് ബ്ലെസ് യു. Thank you.